ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് പോളറോഗ്രഫി എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. വളരെ ഇമ്പോർട്ടൻറ്റും അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ് പോളറോഗ്രഫി. അപ്പോൾ എന്താണ് പോളറോഗ്രഫി എന്ന് പറയുന്ന ടെക്നിക്ക് ഇലക്ട്രോ കെമിസ്ട്രിയിൽ ഉദ്ദേശിക്കുന്നത്? പോളറോഗ്രഫി എന്ന് പറയുന്ന അപ്പാരറ്റസ് വെച്ച് നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് വഴി നമുക്ക് കിട്ടുന്നത് ഹാഫ് വേവ് പൊട്ടൻഷ്യൽ ആണ്. ഹാഫ് വേവ് പൊട്ടൻഷ്യൽ ഓഫ് എൻ അയോൺ ആണ് നമുക്ക് കിട്ടുന്നത്. ഓരോ അയോണിനും അതിൻ്റെ ഹാഫ് വേവ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സ്പെസിഫിക് ആണ്. അപ്പോൾ കിട്ടുന്ന വാല്യൂ അനുസരിച്ച് അത് ഏത് അയോണാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അത് തന്നെയാണ് പോളറോഗ്രഫിയുടെ ഉപകാരം. അതായത് നമ്മുടെ കയ്യിൽ ഒരുപാട് അയോൺസുകൾ, ഒരു മിക്സ്ചർ ഓഫ് അയോൺസുകളുണ്ട്. ഓരോ അയോൺസിൻ്റെയും ഹാഫ് വേവ് പൊട്ടൻഷ്യൽ നമ്മൾ മെഷർ ചെയ്ത് കണ്ടുപിടിക്കും. അപ്പോൾ ഓരോ വാല്യൂ കാണിക്കുന്ന സ്പെസിഫിക് അയോൺസ് ഉണ്ട്. അപ്പോൾ ഇന്ന വാല്യൂ, ഈ വാല്യൂ ഈ അയോണിൻ്റെയാണ്, ഈ വാല്യൂ വേറൊരു അയോണിൻ്റെയാണ്. അങ്ങനെ നമുക്ക് ഏതൊക്കെ അയോൺസ് നമ്മുടെ സൊല്യൂഷനിലുണ്ട് എന്ന് കണ്ടുപിടിക്കാനായിട്ട്, ടു ഐഡൻറ്റിഫൈ ദ അയോൺസ്, അയോൺസിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇതൊരു ഐഡൻറ്റിഫിക്കേഷൻ ഉപയോഗിക്കുന്നത് കൊണ്ട് പോളറോഗ്രഫി ക്വാളിറ്റേറ്റീവ് അനാലിസിസിനാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതാണ് ഒരു കാര്യം. ഇനി പോളറോഗ്രഫിയുടെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആദ്യം നമ്മുടെ ഒരു കണ്ടെയ്നർ ഉണ്ടായിരിക്കും. ഇതിൽ നമ്മൾ ഒരു കാത്തോഡും ഒരു ആനോഡും സെറ്റ് ചെയ്യണം. കാത്തോഡായിട്ട് ഇവിടെ വരുന്നതാണ് ഡ്രോപ്പിംഗ് മെർക്കുറി ഇലക്ട്രോഡാണ് ഇവിടുത്തെ കാത്തോഡിക് സെറ്റപ്പായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഡ്രോപ്പിംഗ് മെർക്കുറി ഇലക്ട്രോഡ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കണ്ടെയ്നറിൽ നിന്ന് ഡ്രോപ്പായിട്ട് വീഴുന്ന രീതിയിലുള്ള അറേഞ്ച്മെൻറ്റാണ് ഈ ഡ്രോപ്പിംഗ് മെർക്കുറി ഇലക്ട്രോഡിനുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ഡ്രോപ്പർ വെച്ച് നമ്മളത് കൺട്രോൾ ചെയ്യും. ഇവിടെയാണ് നമ്മുടെ മെർക്കുറി ഫില്ല് ചെയ്തിട്ടിരിക്കുന്നത്, ലിക്വിഡ് മെർക്കുറി ഫില്ല് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് കാത്തോഡായിട്ട് ആക്ട് ചെയ്യുക. അപ്പോൾ കാത്തോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നെഗറ്റീവിനോടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കാത്തോഡ്. അങ്ങനെയാണെങ്കിൽ ഒരു ആനോഡ് വേണ്ടേ. അപ്പോൾ എന്താണ് ആനോഡ്? ആനോഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ കണ്ടെയ്നറിൻ്റെ താഴെ ഉപയോഗിക്കുന്ന ഒരു സോളിഡ് ഫോമിലുള്ള സോൾട്ടാണ്. അത് HG2Cl2ൻ്റെ സൊല്യൂഷൻ, സോൾട്ട് സൊല്യൂഷനാണ് നമ്മളിവിടെ അതിനായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ അതൊരു ഫിക്സഡ് ഫോമിലാണ് ഇരിക്കുന്നത് എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതുകൊണ്ടുള്ള പ്രത്യേകത, ഈ കാത്തോഡും ആനോഡും നമ്മളുടെ മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ കാത്തോഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഈ മൊത്തം മെർക്കുറി അല്ല, ഇതിൽ നിന്ന് വീഴുന്ന ഓരോ ഡ്രോപ്പാണ് ഇവിടെ കാത്തോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ കാത്തോഡിൻ്റെ പ്രത്യേകത എന്താ, അതൊരു മൈക്രോ ഇലക്ട്രോഡാണ്. ഒരു ഡ്രോപ്പ് അല്ലേ ഒരു കാത്തോഡ്, അപ്പോൾ അതൊരു മൈക്രോ ഇലക്ട്രോഡാണ്. അതിൻ്റെ സർഫസ് ഏരിയ വളരെ സ്മോളാണ്, പക്ഷേ ആനോഡ് നോക്കിയേ ലാർജ് സർഫസ് ഏരിയ ആണ്. ഇതുകൊണ്ടുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളിവിടെ പൊട്ടൻഷ്യൽ ഇന്ന വോൾട്ട്, ഇത്ര വോൾട്ട്, ഇത്ര വോൾട്ടൊക്കെ മാറ്റി മാറ്റി അപ്ലൈ ചെയ്യുമ്പോൾ ആ മാറ്റം കാത്തോഡിനെ എഫക്റ്റ് ചെയ്യും, പക്ഷേ ആനോഡിനെ ഒരിക്കലും എഫക്റ്റ് ചെയ്യുന്നില്ല, ആനോഡ് ലാർജ് ആയതുകൊണ്ട്. അപ്പോൾ നമ്മളിവിടെ പൊട്ടൻഷ്യൽ ചേഞ്ച് ചെയ്യുമ്പോൾ കാത്തോഡിൻ്റെ പൊട്ടൻഷ്യൽ മാത്രമേ ഇവിടെ ചേഞ്ച് ആകുന്നുള്ളൂ. അതായത് ഈ മൊത്തം സിസ്റ്റത്തിൽ കാത്തോഡാണ് വർക്കിംഗ് ആയിട്ടിരിക്കുന്നത്, ആനോഡിന് പ്രത്യേകിച്ച് വർക്കിംഗ് ഇല്ല. ഓക്കെ, ഇനി നമ്മളിവിടെ ഒരു സെപ്പറേഷൻ ഇങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ, ഈ സെപ്പറേഷൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിരിക്കുന്നതാണ് സപ്പോർട്ടിംഗ് ഇലക്ട്രോലൈറ്റ്. സപ്പോർട്ടിംഗ് ഇലക്ട്രോലൈറ്റ് ആണ് ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കാം. കോമൺലി KCl ആണ് സപ്പോർട്ടിംഗ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. KCl സൊല്യൂഷൻ ആയിരിക്കും ഇവിടെ ഫില്ല് ചെയ്യുക. പിന്നീട് നമ്മൾ നമ്മുടെ മൊത്തം കണ്ടെയ്നറിൽ നമുക്ക് ഏത് മിക്സ്ചറാണോ, നമ്മൾ പറഞ്ഞല്ലോ ഒരുപാട് അയോൺസ് ഉള്ള, സേ കാഡ്മിയം 2+, കോപ്പർ 2+, ലെഡ് 2+, സിങ്ക് 2+, ഇങ്ങനെ 4 അയോൺസിൻ്റെ ഒരു മിക്സ്ചറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ടെസ്റ്റ് സൊല്യൂഷൻ, അതായത് അയോൺസുകളുള്ള ഒരു സൊല്യൂഷൻ. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് പോളറോഗ്രഫി ചെയ്തിട്ട് ഏതൊക്കെ അയോൺസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ 4 അയോൺസിൻ്റെ ഒരു മിക്സ്ചർ എടുത്തിട്ടുണ്ട്. ഇനി പോളറോഗ്രഫിയിൽ ഇതിൽ ഓരോന്നിൻ്റെ വർക്കിംഗ് നമ്മൾ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ സംഭവിക്കുന്നത് എന്താണ്, ഇത് കാത്തോഡാണല്ലേ. കാത്തോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ റിച്ച് ആണ്, അല്ലെങ്കിൽ റിഡക്ഷൻ നടക്കുന്ന സ്ഥലമാണ് കാത്തോഡ്. അപ്പോൾ കാത്തോഡിൽ റിഡക്ഷൻ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്, ഇവിടെയുള്ള അയോൺസ് ഇപ്പോൾ കാഡ്മിയം ആണ് ആദ്യം പോകുന്നതെങ്കിൽ കാഡ്മിയം 2+ പോയി 2 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത് കാഡ്മിയമായിട്ട് മാറും, ഒരു മെറ്റലായിട്ട് മാറും. കോപ്പർ ആണെങ്കിൽ കോപ്പർ 2+ 2 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത് കോപ്പറായിട്ട് മാറും. അപ്പോൾ ആദ്യം കാഡ്മിയാണ് റിഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ വരുന്ന ഡ്രോപ്പിലാണ് അത് പോയിട്ട്, ആ ഡ്രോപ്പിലാണ് 2 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കുന്നത്, ആ ഡ്രോപ്പിലാണ് കാഡ്മിയം ഫോം ചെയ്യപ്പെടുക. അപ്പോൾ ആ ഡ്രോപ്പിൽ കാഡ്മിയം ഡിപ്പോസിറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഇനി ബാക്കി അയോൺസുകൾക്ക് വർക്ക് ചെയ്യണമെങ്കിൽ പുതിയൊരു കാത്തോഡ് വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ
reproducible ആയിട്ടുള്ള അല്ലെങ്കിൽ റിന്യൂവബിൾ ആയിട്ടുള്ള ഒരു ഇലക്ട്രോഡ് ആയിട്ട് ഇവിടെ വെച്ചിരിക്കുന്നത്. ഡ്രോപ്പിംഗ് മെർക്കുറി ഇലക്ട്രോഡിൻ്റെ ഇമ്പോർട്ടൻസ് അതാണ്. അതായത് ഫസ്റ്റത്തെ അയോൺ വന്നിട്ട് ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡ്രോപ്പ് താഴേക്ക് വീഴും, പിന്നെ പുതിയ ഡ്രോപ്പിലാണ് അടുത്ത അയോൺ വന്ന് കോപ്പറോ അല്ലെങ്കിൽ ലെഡോ അടുത്ത അയോൺ വന്ന് ഡിപ്പോസിറ്റ് ചെയ്യും. ഇങ്ങനെ റിന്യൂവബിൾ ആയിട്ടുള്ള ഇലക്ട്രോഡാണ് നമ്മൾ പോളറോഗ്രഫിയിൽ ഉപയോഗിക്കുന്നത്. ആ ഇലക്ട്രോഡാണ് ഡ്രോപ്പിംഗ് മെർക്കുറി ഇലക്ട്രോഡ്. അപ്പോൾ ഡ്രോപ്പിംഗ് മെർക്കുറി ഇലക്ട്രോഡിന് രണ്ട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, അത് സ്മോൾ ആയത് കാരണം, സ്മോൾ സൈസ് ആയത് കാരണം പൊട്ടൻഷ്യലിനുണ്ടാകുന്ന ചേഞ്ച് അതിലാണ് കാണിക്കപ്പെടുക. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഓരോ ഡ്രോപ്പും പുതിയതാണ് വരുന്നത്. അതായത് പുതിയ പുതിയ അയോൺസിൻ്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഈ അയോൺസുകൾ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി കാഥോഡിലേക്ക് മൂവ് ചെയ്യുകയും അവിടെ വെച്ച് റിഡ്യൂസ് ചെയ്യപ്പെടും. ആ മൂവ്മെൻ്റ് കൊണ്ടുണ്ടാകുന്ന കറൻറ്റിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ കറൻറ്റ് ID എന്ന് പറയുന്നത്. മൂവ്മെൻറ്റ് ഓഫ് അയോൺസ് കൊണ്ടുണ്ടാകുന്ന കറൻറ്റിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ കറൻറ്റ് ID എന്ന് പറയുന്നത്. ഇനി അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാം, എന്തിനാണ് ഇവിടെ സപ്പോർട്ടിംഗ് ഇലക്ട്രോലൈറ്റ് ഉപയോഗിച്ചത്? സപ്പോർട്ടിംഗ് ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ള KCL ഹെൽപ്പ് ചെയ്യുന്നത് ടു പ്രിവെൻറ്റ് മൈഗ്രേറ്ററി കറൻറ്റ്. മൈഗ്രേറ്ററി കറൻറ്റിനെ ഒഴിവാക്കാനാണ് എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് മൈഗ്രേറ്ററി കറൻറ്റ് എന്ന് നമുക്കറിയാം. അതെന്താണെന്ന് വെച്ചാൽ, നമ്മളിവിടെ നെഗറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന കാരണം ഈ കാഥോഡിന് ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടായിരിക്കും. അതായത് ഇലക്ട്രോൺ റിച്ച്, 2 ഇലക്ട്രോൺസ് അക്സെപ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഒരു നെഗറ്റീവ് ചാർജായിരിക്കും ഉണ്ടായിരിക്കാം. അപ്പോൾ നമ്മുടേലുള്ള പോസിറ്റീവ് അയോൺസുകൾക്ക് ആ നെഗറ്റീവ് ചാർജിനോടുള്ള അട്രാക്ഷൻ കാരണം ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ തോന്നും. പക്ഷേ നമുക്ക് വേണ്ടത് അതല്ല, നമുക്ക് വേണ്ടത് കാത്തോഡ് ആയത് കാരണം റിഡക്ഷൻ സംഭവിക്കാൻ വേണ്ടിയിട്ടുള്ള മൂവ്മെൻ്റ് ആണ് നമുക്ക് വേണ്ടത്. അല്ലാതെ പോസിറ്റീവ് നെഗറ്റീവിനെ കാണുമ്പോൾ ഉള്ള മൂവ്മെൻ്റ് അല്ല. അപ്പോൾ നമ്മളിവിടെ KCL ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ, KCL K+ അയോൺസ് പെട്ടെന്ന് വന്നിട്ട് നമ്മുടെ ഈ ഡ്രോപ്പിംഗ് മെർക്കുറി ഇലക്ട്രോഡിൻ്റെ ചുറ്റും വന്നിരിക്കും. K+ ഇങ്ങനെ വന്നിരിക്കും. അങ്ങനെ K+ ഇവിടെ വരുന്നത് കാരണം നമ്മുടെ ലെഡ് 2+ അല്ലെങ്കിൽ കാഡ്മിയം 2+ അയോണിനെ ഇങ്ങോട്ടേക്ക് വരാനുള്ള ഒരു അട്രാക്ഷൻ കാരണം വരില്ല. പിന്നെ എങ്ങനെയാണ് വരുന്നത്? കാഡ്മിയം 2+ നോർമലി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി K+ൻ്റെ ഇടയിലൂടെ വരും. K+ ഇവിടെ ഡബിൾ ലെയർ ആണ് ഉണ്ടാക്കുക. ഡബിൾ ലെയർ എന്ന് പറഞ്ഞാൽ എന്താ, K+ൻ്റെ ഒരു ലെയർ ആദ്യം ഉണ്ടാക്കും, പിന്നെ K+ന് CL- അട്രാക്ഷൻ ഉള്ള കാരണം അതിൻ്റെ അടുത്തൊരു ലെയർ ഉണ്ടാക്കും. ഈ ലെയറിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ടാണ് നമ്മുടെ അയോൺസുകൾ അവിടെ റിഡക്ഷൻ അണ്ടർഗോ ചെയ്യുന്നത്. അല്ല, അത് വെറുതെ പോസിറ്റീവിനെ നെഗറ്റീവിനോട് കാണുമ്പോൾ ഉള്ളൊരു അട്രാക്ഷൻ കൊണ്ടല്ല, ആ ഒരു അട്രാക്ഷൻ കൊണ്ടുള്ള മൂവ്മെൻ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ KCL സപ്പോർട്ടിംഗ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ മൈഗ്രേഷൻ കൊണ്ടുണ്ടാകുന്ന ആ മൈഗ്രേറ്ററി കറൻറ്റ് ഒഴിവാക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് നമുക്ക് പോളറോഗ്രഫി ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ഹാഫ് വേ പൊട്ടൻഷ്യൽ മെഷർ ചെയ്യാൻ പറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പോളറോഗ്രഫി ചെയ്ത് കഴിഞ്ഞാൽ ആ അപ്പാരറ്റസിൽ നിന്ന് നമ്മൾ മെഷർ ചെയ്യുന്നത് കറണ്ടാണ്. കറണ്ടാണ് നമുക്ക് അതിൽ ഔട്ട്പുട്ടായിട്ട് കിട്ടുക. നമ്മൾ മാറ്റി മാറ്റി കൊടുക്കുന്നത് വോൾട്ടേജാണ്. അപ്പോൾ ആ പോളറോഗ്രാം എന്ന് പറഞ്ഞാൽ പോളറോഗ്രഫിയിൽ നിന്ന് കിട്ടുന്ന പ്ലോട്ടിനെയാണ് പോളറോഗ്രാം എന്ന് പറയുന്നത്. ഈ പോളറോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു I vs V ആയിട്ടുള്ള പ്ലോട്ടാണ്, കറണ്ട് വേഴ്സസ് വോൾട്ടേജ്. ഇതിൻ്റെ ഷേപ്പ് എങ്ങനെ ഇരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമുക്ക് ഇങ്ങനെ വരും, പിന്നെ ഒരു ഇൻക്രീസ്, പിന്നെ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഈ കറൻറ്റ്, ഈ ഒരു കോൺസ്റ്റൻ്റ് ആയി നിൽക്കുന്ന കറൻറ്റിനെയാണ് റെസിഡ്വൽ കറൻറ്റ് IR എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി കോൺസ്റ്റൻ്റ് ആയി നിൽക്കുന്ന കറൻറ്റിനെയാണ് ലിമിറ്റിംഗ് കറൻറ്റ് IL എന്ന് പറയുന്നത്. ഈ രണ്ട് കറൻറ്റിൻ്റെയും ഡിഫറൻസിനെയാണ് ID, ഡിഫ്യൂഷൻ കറൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഈ ഡിഫ്യൂഷൻ കറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹൈറ്റാണ്. ഇതിൻ്റെ ഹാഫ്, ഈ ഹൈറ്റിൻ്റെ ഹാഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജ് എത്രയാണോ അതിനെയാണ് നമ്മൾ ഹാഫ് വേവ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓരോ അയോൺസിനും പല വാല്യൂ ആയിരിക്കും ഹാഫ് വേവ് പൊട്ടൻഷ്യൽ വരാം. ഇങ്ങനെ പോളറോഗ്രഫി ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടും വോൾട്ടേജും തമ്മിൽ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഹാഫ് വേവ് പൊട്ടൻഷ്യൽ അനുസരിച്ച് അത് ഏത് അയോണാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് പോളറോഗ്രഫി ഒരു ക്വാളിറ്റേറ്റീവ് അനാലിസിസിനാണ് ഉപയോഗിക്കുന്നതെന്ന് പറയാം. ഇനി അതുപോലെ തന്നെ ഈ IDക്ക് ഒരു പ്രത്യേകതയുണ്ട്. ID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫ്യൂഷൻ കൊണ്ടുണ്ടാകുന്ന കറൻറ്റ് ആണല്ലോ. അപ്പോൾ എത്ര അയോൺസ് ഡിഫ്യൂസ് ചെയ്യുന്നു അതിനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് ID ഈസ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്. നമ്മൾ എടുക്കുന്ന സൊല്യൂഷനിൽ എന്തോരം അയോൺസ് ഉണ്ട്, അതായത് കോൺസെൻട്രേഷൻ ഓഫ് അയോൺസിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നു. ആൻഡ് ID = K × C എന്ന് പറയാലോ, ഒരു കോൺസ്റ്റൻറ്റ് × C.
ഈ കെയിനെ ഇലോബറേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് ഇൽകോവിക് ഇക്വേഷൻ. അതായത് കെയുടെ വാല്യൂ നമുക്ക് തരുന്നു, അതായത് ഐ ഡി ഈക്വൾ ടു കെ സിനെ ഇലോബറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ 708 ഇൻറ്റു എൻ ഡി എം ടി, ഡി റേസ് ടു 1/2, എം റേസ് ടു 2/3, ടി റേസ് ടു 1/6 ഇൻറ്റു ഇ സി. ഓക്കെ, ഈ ഒരു ഇക്വേഷനെയാണ് നമ്മൾ ഇൽകോവിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൽ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ, റിഡക്ഷനിൽ പോകുമ്പോൾ ആവശ്യമാകുന്ന ഇലക്ട്രോൺ. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫ്യൂഷൻ കോയഫിഷ്യൻറ്റ്. എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഓഫ് മെർക്കുറി എച്ച് ജി ഇൻ മില്ലി ഗ്രാം പെർ സെക്കൻഡ്. ആൻഡ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോപ്പ് ടൈം ആണ് വരുന്നത്. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ. അപ്പോൾ ഇത് അതിൻ്റെ ഒരു എക്സ്പ്ലെയിൻഡ് ഫോം ആയിരുന്നുള്ളൂ. നമുക്ക് സിമ്പിളായിട്ട് ഐ ഡി ഈക്വൾ ടു സി എന്ന് കെ സി എന്ന് അറിഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ ഐ ഡി 1/iD2 സി ഈക്വൾ ടു C1/C2. കോൺസെൻട്രേഷൻ മാറുന്നതിനനുസരിച്ച് ഡിഫ്യൂഷൻ കറൻറ്റും മാറും. അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് പോളറോഗ്രഫി ഉപയോഗിച്ചിട്ട് അൺനോൺ കോൺസെൻട്രേഷനും കണ്ടുപിടിക്കാം. അതായത് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിനും പോളറോഗ്രഫി ഉപയോഗിക്കുന്നു. അപ്പോൾ പോളറോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ബോത്ത് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ്. ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവുമായിട്ടുള്ള അനാലിസിസിനാണ് എന്ന് പറയാം. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഹാഫ് വേ പൊട്ടൻഷ്യലാണ്. എന്താണ് ഹാഫ് വേ പൊട്ടൻഷ്യൽ? ഈ ഡിഫ്യൂഷൻ കോയഫിഷ്യൻറ്റിൻ്റെ നേർപകുതി വരുന്ന ആ പൊട്ടൻഷ്യലാണ് ഹാഫ് വേവ് പൊട്ടൻഷ്യൽ. അപ്പോൾ ഇത്രയാണ് നമുക്ക് പോളറോഗ്രഫിയിൽ മെയിനായിട്ട് പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ പോളറോഗ്രഫിയിൽ കണ്ട ഇക്വേഷൻസ് മാത്രം ഒന്നും കൂടി ചുരുക്കി എഴുതുകയാണെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ പോളറോഗ്രഫിയിൽ കണ്ട ഇക്വേഷൻസ്? ആദ്യമായിട്ട് നമ്മൾ കണ്ടത് ഐ ഡി സി ഈക്വൾ ടു കെ സി, ആൻഡ് ഐ ഡി സി ഈക്വൾ ടു 708 ഇൻറ്റു എൻ ഡി എം ടി, ഡി റേസ് ടു 1/2, എം റേസ് ടു 2/3, ടി റേസ് ടു 1/6 ഇൻറ്റു സി. പിന്നെ നമുക്ക് എന്ത് പറയാം? ഐ ഡി 1/iD2 ഇസ് ഈക്വൾ ടു C1/C2. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നെറ്റിന് ഒരു ക്വസ്റ്റൻ എങ്കിലും ഇതിനെ സംബന്ധിച്ച് വരാം. ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനും പറ്റും. ഇനി എക്സ്ട്രാ ഒരു ഇക്വേഷനും കൂടി ഞാൻ പറയാൻ ശ്രമിക്കാം. നമ്മൾ മൈഗ്രേറ്ററി കറണ്ട് എന്ന് പറഞ്ഞല്ലോ, എങ്ങനെയാണ് മൈഗ്രേറ്ററി കറണ്ട് കണ്ടുപിടിക്കുക? ഇപ്പോൾ കെ സി എല്ലിൻ്റെ മൈഗ്രേറ്ററി കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അതിനുള്ള ഇക്വേഷൻ ഐ എം മൈഗ്രേറ്ററി കറണ്ട് ഇസ് ഈക്വൾ ടു ഐ എൽ ഇൻറ്റു ലിമിറ്റിംഗ് കറണ്ട് ഇൻറ്റു എന്ത് വരും? ലിമിറ്റിംഗ് കറൻറ്റ് ഇൻറ്റു യു കെ പ്ലസ് ഡിവൈഡഡ് ബൈ യു കെ പ്ലസ് പ്ലസ് യു സി എൽ മൈനസ്. യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ട് നമ്പറാണ്. അപ്പോൾ ട്രാൻസ്പോർട്ട് നമ്പർ ഓഫ് നമ്മുടെ സ്പെസിഫിക് അയോൺ ഡിവൈഡഡ് ബൈ ട്രാൻസ്പോർട്ട് നമ്പർ ഓഫ് അയോൺ പ്ലസ് ട്രാൻസ്പോർട്ട് നമ്പർ ഓഫ് ദാറ്റ് അതിൻ്റെ കൗണ്ടർ അയോൺ. അങ്ങനെയാണ് വരുന്നത്. പിന്നെ നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാവുന്ന ഒരു ഇക്വേഷൻ കൂടി ഇവിടെ ഉണ്ടല്ലോ. എന്താണ്? ഐ ഡി സി ഈക്വൾ ടു ഐ എൽ മൈനസ് ഐ ആർ. നമ്മൾ പറഞ്ഞു തന്നെ ഇക്വേഷൻ ഫോമിൽ എഴുതുന്നത്, അതായത് ഈ ഗ്രാഫിലെ ഈ ഐ എല്ലിൽ നിന്നും ഐ ആർ കുറച്ചാൽ കിട്ടുന്ന ഹൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐ ഡി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്. പിന്നെ ഇപ്പോൾ പറഞ്ഞ മൈഗ്രേഷൻ കറൻറ്റിൻ്റെ ഇക്വേഷൻ ഐ എം എസ് ഈക്വൾ ടു ഐ എൽ ഇൻറ്റു യു കെ പ്ലസ് ഡിവൈഡഡ് ബൈ യു കെ പ്ലസ് പ്ലസ് യു സി എൽ മൈനസ്. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് അറിഞ്ഞാൽ പോളറോഗ്രഫിയിലെ ഏത് ആൻസർ വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം.